മൂന്നാം സീറ്റ് കയ്യിൽ നിന്നും പോവുകയും ചെയ്തു. രാജ്യസഭാ സീറ്റ് കയ്യേലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയും ചെയ്തു. ചോദിച്ചതൊട്ട് കിട്ടിയതുമില്ല. കിട്ടിയതിൻ്റെ ഉറപ്പ് ഉറപ്പാക്കാൻ മുസ്ലിം ലീഗിന് ആകുന്നതുമില്ല. പൊന്നാനിയിലെ പ്രവർത്തകർ മലപ്പുറത്തേക്കും മലപ്പുറത്തെ സജീവ പ്രവർത്തകർ പൊന്നാനിയിലേക്കും ഓടിക്കളിക്കേണ്ട ഗതികളിലാണ് ഇപ്പോൾ ലീഗുകാർ. മലപ്പുറത്ത് ചെന്നെത്തിയ ഈറ്റ് മുഹമ്മദ് ബഷീർ കാര്യങ്ങളൊക്കെ വെടിപ്പാക്കി നോക്കുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പാക്കിയപ്പോഴാണ് അവിടെ ഇടത് സ്ഥാനാർത്ഥിയായ വി വസീഫിൻ്റെ ജനപിന്തുണ കൂടി വരുന്നെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഈറ്റിക്കും മലപ്പുറം പുതിയ മണ്ഡലമാണ്. പൊന്നാനിയല്ല മലപ്പുറമെന്ന് മനസ്സിലായ ഈറ്റി പ്ലേറ്റ് ഒന്ന് മാറ്റിപ്പിടിച്ചു. മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രചരണം കൊടുക്കണമെങ്കിൽ കോൺഗ്രസ് കൂടി അവിടെ വേണം. അവർ മാറി നിന്നാൽ അവിടെ തീരും മലപ്പുറത്തെ സ്വപ്നങ്ങൾ. അതുകൊണ്ട് മലപ്പുറത്തെ പരമാവധി കോൺഗ്രസ് വോട്ടുകൾ പരമാവധി തനിക്ക് അനുകൂലമാക്കാനും അകന്നു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ലീഗുകാരെയും ഒക്കെ അടുത്തു നിർത്തുവാനും ഒക്കെ ഒരു കഠിന ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഈറ്റി. എങ്ങനെ പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയണം. മലപ്പുറത്ത് കോൺഗ്രസ് വിമതരാണ് പേടി സ്വപ്നമെങ്കിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദിൻ്റെ പേടി സമസ്തയുടെ വോട്ട് ചോർച്ച തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വെറും 6000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ഇവിടെയാണ് കെ എസ് ഹംസയുടെ ആ പഴയ ലീഗ് ബന്ധവും ഇടത് നിലപാടുകളും സി പി എം സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതുമൊക്കെ ഗുണം ചെയ്യുക. സംസ്ഥയുടെ വോട്ടുകൾ ചോർന്നാൽ അതിനെ മറികടക്കാൻ എങ്ങനെ നീങ്ങണമെന്നതിൽ മുസ്ലിം ലീഗിന് ഇനിയും ഒരു വ്യക്തമായ ധാരണ വന്നിട്ടില്ല. നേതാക്കൾ അതിന് ശ്രമിച്ചിട്ടുമില്ല. പഴയ ലീഗ് നേതാവാണ് ഇപ്പോൾ സി പി എം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ എന്ന് ഒന്നുകൂടി ഓർക്കണം. ഈ മുൻ ലീഗ് താരം ലീഗ് വോട്ടുകളും കോൺഗ്രസിൻ്റെ വോട്ടുകളും ഒരേപോലെ ചോർത്തുമെന്നത് പകൽ പോലെ ലീഗിന് വ്യക്തവുമാണ്. കാരണം ഹംസയുടെ സി പി എമ്മിലേക്കുള്ള വരവ് തന്നെ ലീഗിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലഭിക്കേണ്ട ആ പരമ്പരാഗത വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ ഒറ്റ വഴിയുള്ളൂ ലീഗിന് മുന്നിൽ യു ഡി എഫിൻ്റെ ബന്ധം ശക്തമാക്കുക, അവരെ പിണക്കാതിരിക്കുക. അതിനായി പ്രാദേശിക നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകി വിശദീകരണം നൽകി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ലീഗ്. പ്രതികരണം അണികളിൽ നിന്നും വന്നിട്ടില്ല. പ്രചരണത്തിന് കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളെ ഇറക്കി ഐക്യ സന്ദേശം താഴെത്തട്ടിലെത്തിക്കും. അതിന് കാരണം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ ലീഗിന് അത്ര ഇഷ്ടമല്ല. സ്ഥാനങ്ങളെ ചൊല്ലി 5 തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ടായിരുന്ന ലീഗ് കോൺഗ്രസ് തർക്കങ്ങളിൽ ഇപ്പോൾ തന്നെ മുന്നണിക്കുള്ളിൽ മുറുമുറുപ്പ് കൂടുതലാണ്, കുറയുന്നില്ല. അബ്ദുൽ സമദാനിക്ക് പൊന്നാനിയിൽ ജയിക്കണോ? ലീഗിൻ്റെ നീക്കുപോക്കുകൾ ഇങ്ങനെയാണ്. ചെറിയ മുണ്ടം പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലീഗ് കോൺഗ്രസിന് ഒരു ദാക്ഷിണ്യമില്ലാതെ വിട്ടുകൊടുക്കും. ഇപ്പോൾ നടക്കുന്ന വലിയേട്ടൻ മനോഭാവവും ലീഗ് വേണ്ടെന്ന് വയ്ക്കും. 7 അസംബ്ലി സീറ്റിൽ 4 എൽ ഡി എഫ് തന്നെയാണ് ഇപ്പോൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ, തിരൂരങ്ങാടി, തിരൂർ മണ്ഡലങ്ങളിലെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് ലീഗിൻ്റെ പ്രതീക്ഷ. ഇ കെ സുന്നികൾക്ക് നിർണായകമായ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ലീഗ് ഒന്നുകൂടി ഓർക്കുന്നുണ്ട്. സംസ്ഥയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നാടാണ് തിരൂരങ്ങാടി. സംസ്ഥയുടെ പ്രഹരം ലീഗ് ഏറെ ഭയക്കുന്നതും ഈ മണ്ഡലങ്ങളിലാണ്. ഇത് മറികടക്കാൻ എൽ ഡി എഫ് എം എൽ എമാരുള്ള താനൂർ, തവനൂർ, തൃത്താല, പൊന്നാനി മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം ഉയർത്താൻ എന്ത് പോംവഴിയെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വസതിയിൽ വരെ സമുദായം എത്തി പിന്തുണ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ തങ്ങളുടെ മറുപടി എന്തായിരുന്നെന്നത് രഹസ്യം. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയും സമദാനി ഏറെ പകുതി സ്നേഹത്തോടെയും പകുതി അപ്രിയത്തോടെയുമാണ് കാണുന്നത്. എന്നാൽ അതിൻ്റെ പേരിൽ ലീഗിന് വരേണ്ട വോട്ടുകൾ കുറഞ്ഞാൽ 6000 എന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഏതാണ്ടൊക്കെ തീരുമാനമാകും. കോൺഗ്രസിനോടുള്ള പ്രതിഷേധമായി വോട്ട് ചെയ്യാതെ മാറി നിൽക്കണമെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താതെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞ് അങ്ങനെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന് മറുപടി നൽകണമെന്ന പക്ഷക്കാരും സമസ്തയിലുണ്ട്. ഇടഞ്ഞാൽ ഇത്തവണ ലീഗിനാണ് നഷ്ടമെന്ന് ബോധ്യപ്പെടുത്താൻ സമസ്ത ശ്രമിച്ചാൽ വോട്ട് വ്യക്തമായി ചോരും. സംഘടനാപരമായി സമസ്ത പക്ഷേ ഇതിന് തുനിയില്ല എന്നാണ് ഇപ്പോഴും ലീഗിൻ്റെ വിശ്വാസം. അതേസമയം സമസ്തയുടെ പണ്ഡിതരെ അപമാനിച്ച ലീഗുകാർക്ക് മറുപടി നൽകേണ്ടത് തങ്ങളുടെ അഭിമാന പ്രശ്നമെന്ന് കരുതുന്ന സമസ്തക്കാർ ഏറെയാണ്. അല്ലെങ്കിൽ ലീഗിനവർ കൂടുതൽ വിധേയപ്പെടേണ്ടി വരുമെന്ന് കാട്ടി ലീഗ് വിരുദ്ധർ സമസ്തയ്ക്കുള്ളിൽ നീക്കങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ടീം അബ്ദുൽ സമദ് സമദാനിയും ഒരല്പം കരുതിയിരിക്കണം. പഴയതുപോലെയല്ല പൊന്നാനിയും മലപ്പുറവും ഇപ്പോൾ. 5 കൊണ്ട് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയ ഇരു മണ്ഡലങ്ങളിലും സീറ്റ് വച്ച് മാറ്റം മാത്രം കൊണ്ടൊരു പരിഹാരമാകുമെന്ന് കരുതുന്നവർ ഏത് സാഹചര്യത്തെയും ഇനി അങ്ങോട്ട് നേരിടാനും തയ്യാറായിരിക്കണം.